എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിഥുൻസ് മണി മാർക്കറ്റ് മണി മാറ്റേഴ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ചേരുന്നത് മിഥുൻസ് മണി മാർക്കറ്റിന്റെ സിഇഒ ആയിട്ടുള്ള മിഥുൻ ഗിരീഷനാണ്. നമസ്കാരം സർ. നമസ്കാരം സർ. ഈ മിഥുൻസ് മണി മാർക്കറ്റ് എന്ന് പറയുന്നതിന്റെ 3 M's ഉണ്ടല്ലോ, അതിന് വേറെ എന്തെങ്കിലും ഒരു അർത്ഥം കൂടി ഉണ്ടോ? ട്രിപ്പിൾ എം അല്ല, ഇന്നർ മീനിങ്സ് അല്ലേ? അതെ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാലും ട്രിപ്പിൾ എം, ഫസ്റ്റ് എം ഇസ് ഫോർ ദ മൈൻഡ് സെറ്റ്, സെക്കൻഡ് ഫോർ ദ മെത്തേഡ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ്, മൂന്നാമത്തെ എമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി മാഗ്നറ്റിസം. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കൂടുതൽ ടെക്നിക്കലൊന്നും മുമ്പുകൂടെ പറയുന്നില്ല, ഞാൻ അതിൻ്റെ എൻ്റെ തോട്ട് പ്രോസസ് പറയാം. അപ്പോൾ ശരിക്കും ട്രേഡിംഗ് എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ബിസിനസ് ചെയ്യുന്ന പോലെയാണല്ലേ. അതായത് നമ്മൾ ഒരു ജോലി ചെയ്യുന്ന പോലെയല്ല, ഒരു ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിരുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ മൈൻഡ് സെറ്റ് വേണം. ഇപ്പം പല ആൾക്കാരും പറയാറുണ്ട് ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ലോസ് ഉണ്ടാകാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ബൊട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്, അതിൽ എക്സ്പെൻസും ഇല്ലല്ലേ. നമ്മൾ സ്റ്റാഫിൻ്റെ സാലറി, റെൻറ്റ്, എക്സ്പെൻസസ്, ദേവ ബില്ല്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇപ്പോൾ റവന്യൂ മൈനസ് എക്സ്പെൻസ് ആണത് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ട്രേഡറെ സംബന്ധിച്ചിട്ട് അവൻ്റെ സ്റ്റോപ്പ് ലോസുകളാണ് ഈ എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു 10 transactions ചെയ്യണമെങ്കിൽ ഒരു 5 കിട്ടാം, 6 കിട്ടാം, കുറച്ച് ലോസ് വരാം. അപ്പോൾ നെറ്റ് നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ മൈൻഡ് സെറ്റ് നമുക്ക് ആദ്യം തന്നെ വേണം. അതാണ് ഫസ്റ്റ് എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ അടുത്ത എം ആണ് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ്. ഈ പല ആളുകളും ചെയ്യുന്ന വെറുതെ അക്കൗണ്ട് ഓപ്പൺ ആക്കുക, ജസ്റ്റ് ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക. അപ്പോൾ അത്ര സിമ്പിൾ അല്ലല്ലോ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു മെത്തേഡ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ബൈ ചെയ്യണം, എത്ര ലോട്ട് ബൈ ചെയ്യണം, എന്ത് കറൻസി ചെയ്യണം, ഗോൾഡ് ചെയ്യണോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാലം പഠിക്കുന്നതാണെന്ത് നമ്മുടെ മെത്തേഡ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ വരുന്ന മൂന്നാമത്തെ എമ്മാണ് മണി മാഗ്നറ്റിസം. അത് എൻ്റെ തന്നെ ഒരു പേഴ്സണൽ ഫിലോസഫിയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലേ, ഒരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് അട്രാക്റ്റ് ആവുന്നത് ബേസിക്കലി ആ ഫ്രീക്വൻസി മാച്ച് ആകുമ്പോഴാണ്. ഇപ്പം നമ്മൾ തന്നെ കാറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴേക്കും പല സ്റ്റേഷൻസ് ഉണ്ടല്ലോ അല്ലേ. ഇപ്പം 96.7 ഉണ്ട്, 94.7 ഉണ്ട്. അപ്പം നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ആ പാട്ട് കേൾക്കുന്നത് അല്ലേ. അപ്പം എന്ന് പറയുന്ന പോലെ തന്നെ ഈ മാർക്കറ്റിലും ഒരു വൈബ്രേഷൻ ഉണ്ട്. അപ്പം നമ്മളുടെ വൈബ്രേഷൻസ് മാർക്കറ്റുമായിട്ട് നമ്മൾ അലൈൻ ചെയ്യണം. അപ്പം അതിനുള്ള കുറേ ടെക്നിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്ട്രാറ്റജി പഠിക്കുക, ആ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്ക് എന്ത് ചെയ്യണം, മാർക്കറ്റുമായിട്ട് നമ്മളൊരു സിങ്ക് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന മണിയും അതുപോലെ പ്രോസ്പെരിറ്റിയൊക്കെ തന്നെ നമ്മൾ തേടി വരും. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഫൈൻ ട്യൂൺ ചെയ്ത് ആ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഈ നല്ല ഈ 3 M's കൂടി കമ്പൈൻഡ് ആകുമ്പോഴാണ് നമ്മുടെ മൈൻഡ്, ബോഡി, സോൾ എന്നൊക്കെ പറയല്ലേ, കോമ്പിനേഷൻ വരുമ്പോഴാണ് ഇതൊരു ഒരു ഗംഭീര ബിസിനസ്സായിട്ട് മാറുന്നത്. അപ്പോൾ ഞാൻ പണ്ട് മുതലേ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതൊരു ഓട്ടോമാറ്റിക്കലി തന്നെ വന്നതാണ്. എൻ്റെ പേരും അതെല്ലാം ഓട്ടോമാറ്റിക്കലി അങ്ങ് വന്നതാണ് അങ്ങോട്ട്. അപ്പോൾ സാറിൻ്റെ ഈ 3 M's എന്ന് പറയുന്നതിൻ്റെ, സാറിൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ ഈ 3 M's എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? അതെ അതെ. ഇപ്പം നമ്മൾ നോക്കിയിട്ടില്ലേ, ഇപ്പോൾ കോളേജിലൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ 10 or 15 years കഴിയുമ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ പല പല കരിയർ ചെയ്യുന്നതായിരിക്കാം, അവരുടെ ഇൻകം സ്കെയിൽ ഡിഫറൻ്റ് ആയിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? അപ്പോൾ അവർ അവരുടെ കരിയറിൽ അപ്ഡേറ്റ് ചെയ്യുന്ന രീതികൾ, പഠിക്കുന്ന രീതികൾ, ചെയ്യുന്ന വർക്കുകൾ, അപ്പോൾ ഇതിനൊരു അട്രാക്ഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ലൈഫിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജാപ്പനീസിലൊരു ബുക്കുണ്ട്, ഇക്കിഗായ് എന്ന് പറയും, ദി ഫ്ലോ എന്ന് പറയും, ദി ഫ്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡെയിലി റുട്ടീൻസും നമ്മുടെ നാച്ചുറലായിട്ട് അലൈൻ ചെയ്യുമ്പോഴേക്കും അതൊരു ഫ്ലോയിൽ വരും നമ്മൾ. അപ്പം നമ്മൾ കുറച്ച് കാലം നമ്മൾ ഈ ട്രേഡിംഗ് പോലെയുള്ള ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളും മാർക്കറ്റുമായിട്ടൊരു അലൈൻമെൻറ്റ്, ഒരു ഒരു ഫ്രീക്വൻസി വന്നു തുടങ്ങും. ആ ഫ്രീക്വൻസിയിലാണ് കൂടുതൽ മണി നമുക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതൊരു ലോജിക്കലി പ്രൂവ് ചെയ്യാൻ പാടാണ്. പക്ഷെ നമ്മൾ തന്നെ ഒരു പ്രവൃത്തി തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും നമുക്കതിന് കുറേ ഒരു എന്താ പറയുക, ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ കേട്ടല്ലേ, ലോ ഓഫ് അട്രാക്ഷൻ, വിഷ്വലൈസേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ നമ്മളിലേക്ക് ആ ഫ്രീക്വൻസി ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പോൾ എല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് അതൊരു നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതിഫലനം തന്നെ എല്ലാ ആൾക്കാർക്കും കിട്ടണമെന്ന ആഗ്രഹം കൊണ്ടാണ് നമ്മളിതൊരു കോഴ്സൊക്കെ ആയിട്ട് തന്നെ ആൾക്കാരിലേക്ക് കണ്ടക്ട് ചെയ്യുന്നത് അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ട്രിപ്പിൾ എംസിൻ്റെ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ സാറിൻ്റെ അടുത്ത് നിന്ന് ചെറിയൊരു വാക്കുകളൊക്കെ നമുക്ക് കിട്ടി. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലൊക്കെ, സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. എന്തായാലും ഇതിൽ എന്തായാലും താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. താങ്ക് യു. മണി മാറ്റേഴ്സ്, യുവർ ഗൈഡ് ടു ബിക്കമിംഗ് എ സക്സസ്ഫുൾ ട്രേഡർ. മണി മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ മിഥുൻസ് മണി മാർക്കറ്റ്.
For more details, visit www.mithunsmoneymarket.com or call 056-388-9789.